അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യേശുവും സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 17 മുതൽ 26 വരെ. ഇന്ന് തിരുസഭ ആർച്ച് ബിഷപ്പും സഭാപണ്ഡിതനുമായ വിശുദ്ധ അംബ്രോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. AD 340 ജർമ്മനിയിൽ ജനനം. ലിഗൂറിയ, അമീലിയ എന്നീ സ്ഥലങ്ങളിലെ ഗവർണറായിരുന്നു അംബ്രോസ്. മിലാനിലെ പുതിയ ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹം നേതൃത്വം വഹിച്ചപ്പോൾ ജനം അദ്ദേഹത്തെ തന്നെ ബിഷപ്പായി അവരോധിച്ചു. പിന്നീട് മാമോദിസ സ്വീകരിച്ച് യോഗ്യതകളോടുകൂടി അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ചു. December 7 ബിഷപ്പായി അവരോധിക്കപ്പെട്ടു. തിരുവചനത്തെപ്പറ്റിയും സഭാപിതാക്കന്മാരെപ്പറ്റിയും ധാരാളം പ്രബന്ധങ്ങൾ അദ്ദേഹം രചിച്ചു. വിശുദ്ധ അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിൽ വിശുദ്ധ അംബ്രോസിന് അഗ്രഗണ്യമായ ഒരു പങ്കുണ്ട്. 397 April 4 ഇറ്റലിയിലെ മിലാനിൽ അദ്ദേഹം കാലം ചെയ്തു. നിന്റെ ജീവിതത്തിൽ സ്വർഗീയ അനുഭവം തടസ്സമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കർത്താവിൻ്റെ ആഗമനത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ 35 പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെപ്പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും, വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. യേശു ഭൗതികമായ സൗഖ്യം മാത്രമല്ല നമുക്ക് പ്രദാനം ചെയ്യുക, പ്രത്യുത മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും മുറിവുണക്കുന്ന വൈദ്യൻ കൂടിയാണ് അവൻ. യോഹന്നാൻ 10:10 ജീവൻ്റെ സമൃദ്ധി നൽകുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് ആഗതനാവുന്നത്. ഇന്ന് സുവിശേഷത്തിൽ യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന രംഗമാണ് നാം കാണുക. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന സഭാപിതാവായ വിശുദ്ധ അംബ്രോസ് ഈ ഭാഗത്തെപ്പറ്റി പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: ഭവനത്തിലേക്കുള്ള തിരിച്ചുവരവ് പറുദീസായിലേക്കുള്ള തിരിച്ചുവരവാണ്. എഴുന്നേൽക്കുവാൻ തളർവാദ രോഗിയോട് ആവശ്യപ്പെടുന്ന കർത്താവ് അവൻ്റെ കിടക്ക കൂടി എടുക്കുവാൻ കൽപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ കിടക്ക കൊണ്ട് അർത്ഥമാക്കുന്നത്? സങ്കീർത്തനം 6:6 ദാവീദ് രാത്രി തോറും കണ്ണീരൊഴുക്കി നനച്ച കിടക്കയാണ് അത്. മനസാക്ഷിയുടെ നിർഭയമായ നൊമ്പരപ്പെടുത്തൽ കൊണ്ട് രോഗഗ്രസ്തമായ നമ്മുടെ ആത്മാവ് ശയിക്കുന്ന വേദനകളുടെ കിടക്ക. എന്നാൽ മിശിഹായുടെ പ്രബോധനമനുസരിച്ച് പ്രവർത്തിക്കുന്നവന് ഇത് വേദനകളുടെ കിടക്കയല്ല, മറിച്ച് പ്രശാന്ത ശയനത്തിൻ്റെ ഇടമാണ്. മരണനിദ്രയിൽ നിന്ന് ആനന്ദത്തിൻ്റെ കൃപാവർഷത്തിലേക്ക് നമ്മെ നയിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിലൂടെ മരണമായിരുന്നത് സൗഖ്യദായകമായ ഒരു ശയനമായി ഭവിക്കുന്നു. കിടക്കയെടുക്കാൻ മാത്രമല്ല, വീട്ടിലേക്ക് തിരികെ പോകാനുള്ള നിർദ്ദേശം കൂടിയാണ് അവന് ലഭിക്കുന്നത്. ഇത് പറുദീസായിലേക്ക് തിരികെ പോകാനുള്ള ആഹ്വാനമാണ്. മനുഷ്യനെ ആദ്യം പരിപാലിച്ച പറുദീസായാണ് നമ്മുടെ യഥാർത്ഥ ഭവനം. നിയമപരമായല്ല, ചതിയിലൂടെയാണ് മനുഷ്യന് അത് നഷ്ടമായത്. ചതിയുടെ ബാധ്യതകളെ നിർമാർജനം ചെയ്യുകയും നിയമത്തെ നവീകരിക്കുകയും ചെയ്യുന്നവൻ ആഗതനായിരിക്കുന്നു. അതിനാൽ ഭവനം വീണ്ടെടുക്കുക എന്നത് ന്യായയുക്തം തന്നെ. എക്സ്പൊസിഷൻ ഓഫ് ദി ഗാസ്പിൾ ഓഫ് ലൂക്ക്. പ്രിയമുള്ളവരെ, നമുക്ക് തിരികെ പോകാം പ്രശാന്തമായ ആ പറുദീസായിലേക്ക്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർണ്ണമായും സൗഖ്യപ്പെട്ടുകൊണ്ട് ദൈവമക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ പറുദീസ അനുഭവം കരസ്ഥമാക്കുവാൻ നമുക്ക് പോകാം. ഉത്തമമായ മനസ്താപത്തോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൂടെ അവൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് ആ പറുദീസ കൈവശമാക്കാൻ നമുക്ക് പോകാം. ഇന്ന് ക്രിസ്മസിന് ഒരുക്കമായി
ഡൽഹിയിലെ തലസ്ഥാന നഗരിയിൽ കാർഷിക അവകാശങ്ങൾക്കായി മുറവിളി കൂട്ടുന്ന, ശബ്ദമുയർത്തുന്ന അനേക ലക്ഷം കർഷകരുടെ ആ മുറവിളിയോട് ചേർത്ത് പ്രാർത്ഥനയോടുകൂടി അവർക്ക് നമുക്ക് താങ്ങായി നിൽക്കാം. അവരുടെ അവകാശങ്ങളാണ് നമ്മുടെ നാളത്തെ അന്നം. ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി അവരുടെ ഉപവാസങ്ങൾക്കും ധാർമ്മിക രോക്ഷങ്ങൾക്കും ശക്തമായ കോട്ട തീർത്തുകൊണ്ട് അവരുടെ സമരം വിജയിക്കുവാനായി പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂടാരമായ ഭൗമഭവനം നിശ്ചയമായും നീ പോയിടും. കൈപ്പണിയല്ലാത്ത നിത്യ വീടൊന്നൊരുക്കി കർത്തനവൻ നമുക്കായി കാത്തിരിക്കുന്നു. കൈപ്പണിയല്ലാത്ത നിത്യ വീടൊന്നൊരുക്കി കർത്തനവൻ നമുക്കായി കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഉണരാം ഉയരാം ഒരുങ്ങിയങ്ങിരിക്കാം. ഉടയർ ഒരു കീടും ദേഹം പൂകിടാൻ നിറയാം ഉലരാം കൃപ തന്നുറവിൽ പരമ പരിശുദ്ധാത്മാവിൽ. കഷ്ടനഷ്ട രോഗ ദുഃഖ വേദനകൾ മുടിയിടയിൽ വന്നു പോകുമല്ലോ. കഷ്ടനഷ്ട രോഗ ദുഃഖ വേദനകൾ മുടിയിടയിൽ വന്നു പോകുമല്ലോ. നിത്യ തേജസ്സിൽ കരമോടെ നാം ജയമോടെ താതനൊപ്പം വസിക്കുമല്ലോ. നിത്യ തേജസ്സിൽ കരമോടെ നാം ജയമോടെ താതനൊപ്പം വസിക്കുമല്ലോ. ഉണരാം ഉയരാം ഒരുങ്ങിയങ്ങിരിക്കാം. ഉടയർ ഒരു കീടും ദേഹം പൂകിടാൻ നിറയാം ഉലരാം കൃപ തന്നുറവിൽ പരമ പരിശുദ്ധാത്മാവിൽ. ലോകം തരും സുഖലാഭധനമാനങ്ങൾ നശ്വരമായ പ്രഭ മാത്രമല്ലേ. ലോകം തരും സുഖലാഭധനമാനങ്ങൾ നശ്വരമായ പ്രഭ മാത്രമല്ലേ. നാശമില്ലാത്ത ഇമ്പങ്ങളല്ലോ നമുക്കായി നിത്യഗേഹി ഒരുക്കുന്നത്. നാശമില്ലാത്ത ഇമ്പങ്ങളല്ലോ നമുക്കായി നിത്യഗേഹി ഒരുക്കുന്നത്. ഉണരാം ഉയരാം ഒരുങ്ങിയങ്ങിരിക്കാം. ഉടയർ ഒരു കീടും ദേഹം പൂകിടാൻ നിറയാം ഉലരാം കൃപ തന്നുറവിൽ പരമ പരിശുദ്ധാത്മാവിൽ. ദ്രവ്യമോഹം കോപം ഘോര പാപങ്ങളെ ദൂരയകറ്റിടാം വേഗമോടെ. ദ്രവ്യമോഹം കോപം ഘോര പാപങ്ങളെ ദൂരയകറ്റിടാം വേഗമോടെ. നീതി തന്നോടെ ആയുധമെന്തി ഒരുങ്ങിടാം വിശുദ്ധി തൻ ആലയങ്ങളായി. നീതി തന്നോടെ ആയുധമെന്തി ഒരുങ്ങിടാം വിശുദ്ധി തൻ ആലയങ്ങളായി. കൂടാരമായ ഭൗമഭവനം നിശ്ചയമായും നീങ്ങിപ്പോയിടും. കൈപ്പണിയല്ലാത്ത നിത്യ വീടൊന്നൊരുക്കി കർത്തനവൻ നമുക്കായി കാത്തിരിക്കുന്നു. കൈപ്പണിയല്ലാത്ത നിത്യ വീടൊന്നൊരുക്കി കർത്തനവൻ നമുക്കായി കാത്തിരിക്കുന്നു. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. കൃപ തന്നുറവിൽ പരമ പരിശുദ്ധാത്മാ.